തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. വിലക്കയറ്റം നിയന്ത്രിച്ചില്ലെങ്കിൽ ശ്രീലങ്കയിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയും ജനകീയ പ്രക്ഷോഭവും മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കുമെന്ന മുന്നറിയിപ്പുമായി IMF. ശ്രീലങ്കയിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെയുണ്ടായ ജനകീയ പ്രക്ഷോഭം മറ്റു രാജ്യങ്ങളിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് IMF വിലയിരുത്തുന്നത്. ലോകമാകെ ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിലാണ് IMF മുന്നറിയിപ്പ്. ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വിലയിൽ ഇളവ് നൽകിയില്ലെങ്കിൽ ശ്രീലങ്ക സാക്ഷ്യം വഹിച്ചതുപോലുള്ള ജനകീയ രോഷം മറ്റു രാജ്യങ്ങളിലേക്കും പടരുമെന്നാണ് IMF മേധാവി ക്രിസ്റ്റലീന ജോർജീവ മുന്നറിയിപ്പ് നൽകുന്നത്. BBCക്ക് നൽകിയ അഭിമുഖത്തിലാണ് ക്രിസ്റ്റലീനയുടെ വിലയിരുത്തൽ. സമൂഹത്തിലെ പരമദരിദ്രർക്കായി ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനങ്ങളുടെയും വില കുറയ്ക്കാൻ സർക്കാരുകൾ തയ്യാറാകണം. ജനങ്ങളുടെ കൃത്യമായ പിന്തുണയില്ലെങ്കിൽ ശ്രീലങ്കയിൽ കണ്ട പ്രക്ഷോഭങ്ങൾ മറ്റു രാജ്യങ്ങളിലും ആവർത്തിക്കാം. അഭിമുഖത്തിൽ ക്രിസ്റ്റലീന ജോർജീവ അഭിപ്രായപ്പെട്ടു. കോവിഡിന് മുൻപ് സമാനമായ രീതിയിലുള്ള ജനരോഷം ഫ്രാൻസ് മുതൽ ചിലി അടക്കമുള്ള രാജ്യങ്ങളിൽ തലപൊക്കി തുടങ്ങിയിരുന്നത് ക്രിസ്റ്റലീന ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങൾക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അസമത്വബോധവും ജനവിരുദ്ധമായ തീരുമാനങ്ങളുമാണ് അത്തരം പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നത്. 2019-ൽ നിന്ന് എന്തെങ്കിലും പാഠങ്ങൾ പഠിക്കുവാനുണ്ടെങ്കിൽ നയനിലപാടുകൾ കൈക്കൊള്ളുമ്പോൾ കൂടുതൽ വിനയം പുലർത്തണമെന്നുള്ളതാണ് അത്. ഇതോടൊപ്പം പലതരത്തിൽ ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയും വേണം. കാരണം ഓരോ നയവും ആത്യന്തികമായി ബാധിക്കുന്നത് ജനങ്ങളെയാണ്, അത് എഴുതിവെച്ച പേപ്പറുകളെയല്ല എന്നാണ് IMF മേധാവി പറഞ്ഞത്. രണ്ട് മുൻഗണനകളാണ് പരിഗണനയിലെടുക്കേണ്ടതെന്ന് അവർ പറയുന്നു. ഒന്ന്, പരമദരിദ്രരായ മനുഷ്യരെയാണ്. ഭക്ഷ്യ ഇന്ധന വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുകയാണ് അവർ. മറ്റൊന്ന്, യുക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും നാശനഷ്ടം സംഭവിച്ച വാണിജ്യ സ്ഥാപനങ്ങളെ. ഈ രണ്ട് ഘടകത്തെയും പിന്തുണയ്ക്കണമെന്നാണ് ക്രിസ്റ്റലീന ജോർജീവ പറയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.